ഫ്രഞ്ച് തത്വചിന്തകനായ ഴാക്ക് ദറിദ അവതരിപ്പിച്ച സംജ്ഞയാണ് അപനിർമ്മാണം. നവീന പാശ്ചാത്യ വിമർശനത്തിലെ മാറ്റങ്ങളുടെ തുടർച്ചയായാണ് ഇത് സംഭവിച്ചത്. കവിയിൽ നിന്ന് കവിതയിലേക്ക് എന്ന ടി എസ് എലിയറ്റിൻ്റെ പ്രഖ്യാപനമാണ് ഇതിൽ ആദ്യത്തേത്. സാഹിത്യകൃതി അഥവാ പാഠം അഥവാ ടെക്സ്റ്റിന് പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തങ്ങൾ രൂപീകരിക്കപ്പെട്ടു. റൊളാങ് ബാർത്ത് മുന്നോട്ട് വെച്ച ഗ്രന്ഥകാരൻ്റെ മരണം നവവിമർശനത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗ്രന്ഥകാരന് പ്രാധാന്യം ഇല്ലാതാവുകയും കൃതിക്ക് പ്രാധാന്യമുണ്ടാവുകയും ചെയ്തു. സാഹിത്യകൃതി ഘടനകളാൽ നിർമ്മിതമാണ് എന്ന തത്വത്തിൻ്റെ പിൻബലത്തിലാണ് ഘടനാവാദം നിലകൊണ്ടത്. ഘടനയുടെ അപഗ്രഥനത്തിലൂടെ പാഠത്തിനുള്ളിൽ മറഞ്ഞുകിടക്കുന്ന സാഹിത്യപരവും പ്രത്യയശാസ്ത്രപരവുമായ ചിന്താധാരകളെ പുറത്തെടുത്ത് കാണിക്കാനാണ് ഘടനാവാദം ശ്രമിച്ചത്. ആ അർത്ഥത്തിൽ സാഹിത്യകൃതിയെ വായിക്കാനും അപഗ്രഥിക്കാനും ഉപയോഗിക്കുന്ന ഘടനാവാദ അനന്തര സംജ്ഞയാണ് അപനിർമ്മാണം. ഉദാഹരണമായി ചുവപ്പ് സമം നിൽക്കുക എന്ന അർത്ഥം ലഭിക്കുന്നത് ചുവപ്പ് നിൽക്കുക എന്നീ പദങ്ങൾക്ക് തമ്മിലുള്ള ഒഴിവാക്കാനാവാത്ത ബന്ധം കൊണ്ടല്ല, മറിച്ച് പച്ച, മഞ്ഞ അല്ലെങ്കിൽ മറ്റ് ചിഹ്നങ്ങളിൽ നിന്നുള്ള വ്യത്യാസം കൊണ്ടാണ് ചുവപ്പിന് നിൽക്കുക എന്ന ബന്ധത്തിലെത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിശ്ചിത വ്യവസ്ഥകളില്ലാത്ത വ്യത്യാസങ്ങളുടെ സമ്പ്രദായമാണ് ഭാഷ എന്ന് സൊസ്യൂർ പറയുന്നത്. അപനിർമ്മാണം, ഡി കൺസ്ട്രക്ഷൻ എന്ന പദനിഷ്പത്തിയിലൂടെ ഈ സിദ്ധാന്തത്തിൻ്റെ ഉള്ളറകളിലേക്ക് എത്താൻ കഴിയും. ഗ്രന്ഥകർത്താവ് നിർമ്മിച്ച ഒരു പാഠത്തെ വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി അതിൻ്റെ ഘടകങ്ങൾ അഴിച്ച് പരസ്പരം ബന്ധം വേർപെടുത്തി ആന്തരാർത്ഥം വീണ്ടും കൂട്ടിച്ചേർത്ത് പുതിയ രീതിയിൽ രൂപം നൽകി വായനക്കാർക്ക് നൽകുന്ന പ്രക്രിയയാണ് അപനിർമ്മാണത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതായത് ഒരു പദത്തിൻ്റെ അർത്ഥത്തിന് ഓരോ വായനയിലും മാറ്റം വരും. അങ്ങനെ ഭാഷ സ്ഥിരമായ ഒരു വസ്തുവല്ലെന്നും വായനകളൊന്നും നമ്മെ അർത്ഥത്തിലെത്തിക്കാൻ സഹായിക്കുന്നില്ലെന്നും അർത്ഥങ്ങളെല്ലാം കെട്ടുകഥകളാണെന്നും ദറിദ കൂട്ടിച്ചേർക്കുന്നു. അതായത് സാമ്പ്രദായിക വായനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വായനയാണ് ദറിദയുടെ രചനകൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ എഴുത്ത് എന്നതുപോലെ വായനയും അധ്വാനം ആവശ്യപ്പെടുന്നുണ്ട്. ഗ്രന്ഥകാരൻ്റെ മരണത്തിൽ ബാർത്ത് പറഞ്ഞത് പുസ്തകം എന്ന അടഞ്ഞ വ്യവസ്ഥയെക്കുറിച്ചും പാഠം അഥവാ ടെക്സ്റ്റ് എന്ന സ്വതന്ത്ര വ്യവസ്ഥയെക്കുറിച്ചുമാണ്. ദറിദ ഇവിടെ നിന്നും ഒരടി കൂടി മുന്നോട്ട് നടന്ന് പാഠം അതിൻ്റെ വിമർശനം കൂടി ഉൾക്കൊള്ളുന്നതായി പറയുന്നു. ഏറ്റവും എളുപ്പത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ MT ഒരു വടക്കൻ വീരഗാഥ അപനിർമ്മാണ സൃഷ്ടിയുടെ മലയാളീകരിക്കപ്പെട്ട മാതൃകയാണ്. ചതിയൻ ചന്തു എന്ന പാഠത്തെ തകർത്ത് ചന്തു എന്ന മനുഷ്യനെ ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. ഇവിടെ ഓരോ പാഠവും സ്വയം തന്നെ അതിൻ്റെ നിയതമായ അർത്ഥോൽപാദനമാണ് എന്ന പരമ്പരാഗതമായ അവകാശവാദത്തെ തകർക്കുകയും വായനക്കാർക്ക് അർത്ഥോൽപാദനപരമായ സ്വതന്ത്ര ലീലകൾ ഫ്രീ പ്ലേയിലൂടെ നിരവധി പാഠങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യുന്നതായി ദറിദ വ്യക്തമാക്കുന്നുണ്ട്.
എഴുത്തുകാരൻ അഥവാ എഴുത്തുകാരിയുടെ ആധിപത്യത്തെ പാടെ അവഗണിക്കുകയും പാഠത്തിൻ്റെ പ്രസക്തിയെ കുറച്ചു കാണുകയും ചെയ്യുന്നത് അപനിർമ്മാണത്തിൻ്റെ പരിമിതിയാണ് എന്ന് പലരും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നതിനുള്ള വ്യായാമമല്ല വിമർശനം എന്നാണ് അപനിർമ്മാണം കാണിച്ചു തരുന്നത്. സാഹിത്യകൃതി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ദർശനം രൂപപ്പെടുന്നത് വായനക്കാരുടെ കൂടി കൂട്ടിച്ചേർക്കലിൽ നിന്നാണ്. അതിന് തന്നെ ഒരുപാട് പാരായണ ഭേദങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ രൂപാന്തരങ്ങളുമുണ്ട് എന്ന് ദറിത പറയുന്നുണ്ട്. വിമർശനം അവസാന വാക്കാണ് എന്ന സങ്കല്പത്തെ അപനിർമ്മാണം നിരാകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപനിർമ്മാണവും ഒരവസാന വാക്കല്ല എന്നാണ് ദറിത പറയാൻ ശ്രമിച്ചത് എന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്.